നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം മുമ്പ് എല്ലാവരും വാർത്തകൾ അറിയാനായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഒരു ചായ കുടിക്കാൻ പോവുക എന്നുള്ള കാര്യത്തിനെയാണ്. ചായ കുടിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ജംഗ്ഷനിലുള്ള ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ പോവുക, അവിടെ ഇരുന്ന് പത്രം വായിക്കുക. മനോരമയായാലും മാതൃഭൂമിയായാലും പ്രമുഖ പത്രങ്ങളെല്ലാം വരുന്നത് ഇത്തരം ചായക്കടകളിലായിരിക്കും. അവിടെ ഇരുന്ന് പത്രം വായിക്കുക. നാട്ടിലെ ഏതാണ്ട് പൊതുപ്രവർത്തകർ, സാധാരണക്കാരെല്ലാവരും വന്നു ചേരുന്ന ഒരിടം, പരസ്പരം സൗഹൃദം പുതുക്കുക. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും വരാത്ത കാലത്ത് നമ്മുടെ സൗഹൃദങ്ങൾ ഊഷ്മളമായി നിലനിന്നിരുന്നത് ഇത്തരം ചായക്കടകൾ വഴിയായിരുന്നു. ഇപ്പോഴും ആ ഒരു പഴയ കാലം സൂക്ഷിച്ചു വെക്കുന്ന അപൂർവം ചിലരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നെന്മണിക്കര, നമ്മുടെ സ്വന്തം തൃക്കൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന, 70കൾക്ക് ശേഷം മാറിപ്പോയ നെന്മണിക്കര പഞ്ചായത്തിലെ, നെന്മണിക്കര എന്ന് പറഞ്ഞ പ്രദേശത്ത് ഹൈവോട് ചേർന്നുള്ള ഒരു ചായക്കടയുണ്ട്. നമ്മുടെ സുഹൃത്ത് സന്തോഷേണ്ട ചായക്കടയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും ഏതാണ്ട് ഈ ചുമരുമ്മേ ഇങ്ങനെ മാറി മാറി പൊക്കോളും. ഇതിങ്ങനെ മാറി മാറി ഉണ്ടാവും. ഇത് മാത്രമല്ല, എന്ന് വെച്ചാൽ കാലത്തിന് സാക്ഷിയാക്കി പാലിയേക്കര ടോൾ പ്ലാസ ഹൈവേ വരുമ്പോഴ്, നാലുവരിപ്പാത വരുമ്പോൾ, ആ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, അതിനെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന സമരങ്ങൾ, നമുക്കറിയാം ഇന്ന് പാലിയേക്കര ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നതാണ്. ആ സമരത്തിന് ബീജാവാഹം ഉണ്ടായത് ഈ ചായക്കടയിൽ നിന്നാണ്. അങ്ങനെയാണ് സന്തോഷേണ്ട ചായക്കട ഫേമസ് ആവണം. നമ്മളിപ്പോ കേട്ട പോലെ തന്നെ, അറിഞ്ഞ പോലെ തന്നെ ഒരുപാട് സമരങ്ങൾക്ക് വേദിയാവുകയും ഒരുപാട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ഒറ്റ ഡയലിമ ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു സാധാരണ ചായക്കടക്കാരൻ. ഞാന് സന്തോഷേണ്ണ പരിചയപ്പെടുത്താം. സന്തോഷേണ്ട മാസ്ക് ഒന്ന് മാറ്റി. എത്ര വർഷമായിട്ട് ഈ ചായക്കടയുടെ മേഖലയിലുണ്ട്? മുപ്പത്തിരണ്ട് കൊല്ലമായിട്ടുണ്ട്. ഈ വാർത്തകളോടുള്ള ഇഷ്ടം അതെങ്ങനെ തുടങ്ങിയതാ? അതെങ്ങനെയാണെങ്കിൽ നമ്മള് വർഷങ്ങളായിട്ട് നാട്ടില് പൊതുകാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ട്. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന നോട്ടീസുകൾ, ടോൾ സമരം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഞങ്ങൾ 18,000 നോട്ടീസ് അടിച്ചു. നോട്ടീസ് അടിച്ച് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വണ്ടി പോണ വണ്ടികൾക്കൊക്കെ ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് പറയാൻ നോട്ടീസുകൾ കൊടുത്തപ്പോൾ ഒരാൾ വായിച്ചിലൊക്കെ ചുരുട്ടുകൂട്ടി കളഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതും കൂടെ ചുമരിൽ പതിച്ച ഇപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസ് വരുമ്പോൾ നോട്ടീസൊക്കെ ആൾക്കാർ ചുരുട്ടുകൂട്ടി കളയാണ്. അപ്പോൾ അത് ചുമരിൽ പതിച്ച ഏതൊരു സാധനം ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കും. ഇത് ചുമരിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർ വായിക്കും എന്നൊരു തോന്നില്ല എൻ്റെ മനസ്സിൽ വന്നു. അത് ഒരു പ്രശസ്തിക്കോ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ചെയ്തതല്ല, കാരണം ഞങ്ങൾ ചെയ്ത സമരത്തിൻ്റെ മൂല്യം അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് ആൾക്കാർ ഇത് വായിക്കണം, ഒരാളെങ്കിൽ ഒരാളും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അത് പിന്നീടാണ് ഇത് വലിയൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഒരുപാട് പേര് വായിച്ചു, അതിനെ അഭിപ്രായം പറയുന്നു, കുറേ കുറേ ആൾക്കാരെ കമൻറ്റുകൾ കേൾക്കുന്നു. അങ്ങനെ ഒരു വലിയ സൗഹൃദം എനിക്ക് അതിൻ്റെ പുറത്ത് ഉണ്ടാവാൻ സാധിച്ചു. വലിയ വലിയ ന്യൂസ് എഡിറ്റർമാരായിട്ടും നല്ല 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 ബന്ധങ്ങൾ സാധിച്ചു. ഒറ്റക്കാര്യം ചോദിക്കാം എന്ന് പറഞ്ഞാൽ, സി ആർ നീലകണ്ഠനെ പോലുള്ള ആൾക്കാർ, ഒരു വിളിക്കപ്പുറം സന്തോഷം പരിചയമുള്ള ആൾക്കാർ എത്ര പേരങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ എനിക്ക് സി ആർ നീലകണ്ഠൻ, ഹാഷിം ചന്ദംപിള്ളി, പിന്നെ ഡോക്ടർ ആസാദ്, ഇപ്പം വടകരയിൽ മരിച്ച ചന്ദ്രശേഖരൻ, അതുമാതിരി ഹസീന, മറ്റേ ഒരുപാട് പേര് നമ്മുടെ ഇത് ഇവിടെ സാംസ്കാരിക ഇതിൽ നമ്മൾ ടി എൽ സന്തോഷ് ഒരുപാട് എന്ന് പറയാ ഇവിടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ടോൾ സമരത്തിൽ പങ്കെടുക്കും. അവരൊക്കെ ആയിട്ട് എനിക്ക് അറിയാം, എന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയാത്ത ഈ കടയിൽ വരാത്ത ഒരാളില്ല. പാലിയേക്കര ടോൾ സമരം എന്ന് പറഞ്ഞ സംഭവം ആവിഷ്കരിച്ച് തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്നത്. അതിനുള്ള ശരിക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അഴിമതിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയല്ലായിരുന്നു? അത് മെയിനായിട്ട് ഞങ്ങളിപ്പോൾ തുടങ്ങിയത് തുടക്കം ഇത് ഞങ്ങൾക്ക് ഇത് അഴിമതി അറിഞ്ഞിട്ടൊന്നുമല്ല തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇവിടെ പാലിയേക്കരയ്ക്ക് പോകണമെങ്കിൽ ടോൾ കൊടുത്ത് പോകണം. അപ്പം ഞങ്ങൾ 10-14 ചെറുപ്പക്കാർ ഞങ്ങളുടെ ഇവിടെ ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങൾ 2-3 വലിയ വലിയ സമരങ്ങൾ നാട്ടുകാരും കുട്ടികളെയും പങ്കെടുപ്പിച്ച് ഇവിടുന്നൊക്കെ നടത്തി. ആ സമരത്തിനൊന്നും ഒരു ശക്തി പോരാ എന്ന് തോന്നിയപ്പോഴാണ് മോൺസിയാനെ പോലുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത സമര സമിതിയിലേക്ക് ഈ സാധനം അടുപ്പിക്കുകയും ഇതിൻ്റെ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളതിന് പിന്നിലെ നിൽക്കുകയും ചെയ്തു. ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ലെറ്റർ പേഡ് വരെ മഹാദേവ ടീച്ചറിൻ്റെ പേരിലാണ്, നമ്മുടെ പേരിലാണ്. അപ്പോൾ പറയണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ വാർത്തകളുടെ കഥ അത്
പറഞ്ഞാൽ തീരാത്ത കഥകളാണ്. നെന്മണിക്കര എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളരെ കൊച്ചു ചായക്കുടയുമായിട്ട് ഈ ലോകത്തെ മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു സമരത്തിന് തുടക്കം കുറിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അത് വളരെ ചെറുതായി തോന്നുമ്പോഴും അതിന്റെ നടത്തിപ്പ് വളരെ വലുതായിരുന്നു. ഇന്നിപ്പോ പാലിയേക്കര ടോൾ പ്ലാസ അഴിമതി CBI കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തുടക്കം വെച്ചത് ഇവിടെ നിന്നാണ്. ഇപ്പോഴും നമ്മൾ നേടി എന്നല്ല പറയണ, പക്ഷെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.